നിസ്സഹായതയോടെ വെറും കാഴ്ചക്കാരനായി മാത്രം ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ കൈപിടിക്കുന്ന ചിലർ നമുക്ക് ചുറ്റിലുമുണ്ടാകും. നമുക്ക് എന്നും പ്രിയപ്പെട്ടവരാകുന്ന ചിലർ. അപരിചിതമായ ആർപ്പുവിളികളേക്കാൾ ആവശ്യം ആത്മാവറിയുന്ന അതുല്യ ബന്ധങ്ങളാണ്. എന്ത് സംഭവിച്ചാലും ഞാൻ കൂടെയുണ്ട് എന്ന ഉറപ്പിന് അത്ഭുത പ്രവർത്തനശേഷിയുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നരുളി ചെയ്ത യേശുനാഥൻ നമ്മോടൊപ്പമുള്ളപ്പോൾ ഭയമെന്തിനാണ്? തെറ്റിദ്ധാരണ ഒരു വിഷമാണ്. കാരണം അതിനു മുൻപ് സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ജീവിതത്തിൻ്റെ നല്ല നാളുകളെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയാൻ ആ ഒരു വിഷം മാത്രം മതി. ബന്ധങ്ങൾ തകർക്കുന്ന മറ്റൊരു വിഷമാണ് വാക്കുകൾ. വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്. നാക്ക് കത്തി പോലെയാണ്, തമാശയ്ക്ക് കുത്തിയാലും കാര്യമായിട്ട് കുത്തിയാലും മുറിയും. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. നാവ് ഒരു തീ തന്നെയാണ്. പല അനർത്ഥങ്ങളും വിളിച്ചു വരുത്തുന്നത് നമ്മുടെ നാവാണ്. മിതത്വം വേണ്ടിടത്ത് മിതത്വവും നിശബ്ദരാവേണ്ടിടത്ത് അങ്ങനെയും പെരുമാറാൻ നമുക്ക് പഠിക്കണം. ഒഴിവാക്കാവുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാം. അതിന് ദൈവം നമ്മെ ശക്തരാക്കട്ടെ. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. വിജയികൾക്ക് പ്രോത്സാഹനം നൽകേണ്ടത് അവരുടെ വളർച്ചയ്ക്ക് തീർച്ചയായും ആവശ്യമുള്ള കാര്യമാണ്. എന്നാൽ തളരുമ്പോൾ താങ്ങുന്ന, കൂടെ നിൽക്കുന്ന, കരം പിടിക്കുന്ന, ആശ്വാസമേകുന്ന കരങ്ങളോളം വരില്ല ഒരു പ്രോത്സാഹനവും. മറ്റുള്ളവരുടെ വേദനയിൽ, തളർച്ചയിൽ, രോഗകിടക്കയിൽ, പ്രതിസന്ധിയിൽ ആശ്വാസമാകാം. ദൈവസ്നേഹം വെളിപ്പെടുത്താം.